Namaskaram. സ്ത്രീപക്ഷവാദികളുടെ ഇരട്ടത്താപ്പ് ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ ആവുന്നതല്ല. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും പീഡനങ്ങൾക്കെതിരെയും കോരം പോരാടുന്ന ഈ സ്ത്രീപക്ഷവാദികൾ പക്ഷേ മലയാള സിനിമയിൽ നടക്കുന്ന പേക്കൂത്തുകൾക്കെതിരെ ഒരക്ഷരം മിണ്ടില്ല എന്നതാണ് സത്യം. അല്ലെങ്കിൽ ആരുടെയൊക്കെയോ കയ്യിലെ കളിപ്പാവകളായി മൗനം നടിക്കുകയാണ് അവർ. ഇത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ ഒരു വിവാദം തന്നെയാണ്. തമിഴ്നാട്ടുകാരനായ എഴുത്തുകാരനായ വൈരമുത്തുവിന് ONV പുരസ്കാരം പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. മീറ്റു വിവാദവും അവാർഡിനെതിരെ WCC പ്രതിഷേധവും പൊടിപൊടിച്ചു. ഉറങ്ങിക്കിടന്ന സ്ത്രീപക്ഷവാദികൾ വൈരമുത്തുവിന് ഈ പുരസ്കാരം നൽകുന്നതിനെതിരെ ആഞ്ഞടിച്ചു. ഒടുവിൽ വൈരമുത്തു തനിക്ക് പുരസ്കാരം വേണ്ട എന്ന് പറഞ്ഞ് പിൻവാങ്ങിയതോടെ ആ വിവാദം അവസാനിച്ചു. പക്ഷേ നമ്മുടെ മലയാള സിനിമയിൽ തന്നെ പീഡന കേസുകളിലും മീറ്റു ആരോപണത്തിലും കുടുങ്ങിക്കിടന്ന എത്രയെത്ര പ്രമുഖർ പുരസ്കാരങ്ങൾ വാങ്ങി, സിനിമാ മേഖലയിലെ വലിയ പദവികളിലെത്തി. പക്ഷേ അവർക്കെതിരെ ഒരക്ഷരം ശബ്ദിക്കാൻ ഈ സ്ത്രീപക്ഷവാദികൾ വായ തുറന്നിട്ടില്ല. അലൻസിയർ എന്ന നടൻ 2017 മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് നേടി. പ്രത്യേകം ശ്രദ്ധിക്കുക, മികച്ച സ്വഭാവ നടൻ. അലൻസിയറിനെതിരായ പീഡനാരോപണങ്ങൾ എല്ലാം തന്നെ മീറ്റുവിനുള്ളിൽ ചുവന്ന കമ്പിളിയിട്ട് മറച്ചു കളഞ്ഞു ഈ സ്ത്രീവാദികൾ. ഒരു വിവാദവുമില്ല, ഒരു അവാർഡ് ബഹിഷ്കരണവുമില്ല. കമാലുദ്ദീൻ എന്ന കമൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായപ്പോൾ പീഡനാരോപണം വന്നു. അതിനെതിരെയും ഒരൊറ്റ സ്ത്രീപക്ഷവാദികളും വായ തുറന്നില്ല. കമാലുദ്ദീനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ മുതിർന്നില്ല. ഈ സ്ത്രീപക്ഷവാദികൾ ഉറക്കം നടിക്കുകയായിരുന്നു. പിന്നെയുമുണ്ട് ഉദാഹരണങ്ങളേറെ. വിനായകൻ എന്ന നടനെതിരെ ദളിത് ആക്ടിവിസ്റ്റ് 2019 വെർബൽ റേപ്പ് അബ്യൂസ് നടത്തിയെന്ന് പരാതിപ്പെട്ടു. ഒരു വിവാദവും ഇവർ ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, അതേ വർഷം, അതായത് 2019 ഫിലിംഫെയർ അവാർഡ് സൗത്തും വിനായകന് ലഭിച്ചു. ഒരു അവാർഡ് ബഹിഷ്കരണവും നടന്നില്ല. ചെങ്കൊടിയെ പ്രണയിച്ച സഖാവിനെ നായകനാക്കി പുതിയ സിനിമ 2020 പ്രഖ്യാപിച്ച അതേ സ്ത്രീപക്ഷവാദി നേടി. ഒരു വിവാദവുമില്ല. ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. വൈരമുത്തുവിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങളുടെ ഒരംശം പോലും ഇവർക്കെതിരെ നടത്താൻ ഈ സ്ത്രീപക്ഷവാദികൾക്ക് കഴിഞ്ഞിട്ടില്ല. അന്നൊക്കെ ഇവർ ഉറക്കം നടിക്കുകയായിരുന്നു. സ്വന്തം വീട്ടിൽ നടക്കുന്ന വൃത്തികേടുകൾക്കെതിരെ ഒരക്ഷരം മിണ്ടാതെ അന്യന്റെ വീട്ടിലെ ആഭാസനെ കല്ലെറിഞ്ഞൊടിക്കുന്ന മലയാളി പ്രബുദ്ധതയാണ് ഈ സ്ത്രീപക്ഷവാദികൾക്കെന്ന് ചുരുക്കം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.